കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിൽ റോഡിൽ പറന്നിറങ്ങിയത്. 341 കിലോമീറ്റർ ദൈർഘ്യമുള്ള കിഴക്കൻ എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്യാനാണ് മോദി ഇപ്രകാരം ചെയ്തത്. ഇത് വ്യോമസേനയുടെ കൂടി വലിയ നേട്ടമാണ്. ഒരു പദ്ധതി വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുക, അതും തന്ത്രപ്രധാന നീക്കങ്ങൾക്ക്. ഇത് ചെറിയ കാര്യമല്ല. പുതിയ എക്സ്പ്രസ് വേ കിഴക്കൻ UPയിലേക്ക് ഒരു പുതിയ ഗേറ്റ്വേ തന്നെ തുറക്കും. മാത്രമല്ല, ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി പദ്ധതികൾക്ക് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യുന്നതാണ് ഇത്. അതിർത്തി പ്രദേശങ്ങളിൽ ചൈനക്കാർ പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുകയും നിലവിലുള്ളത് നവീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്ക് ചൈനയെ പ്രതിരോധിക്കാൻ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയിലെ 3.3 കിലോമീറ്റർ എയർ സ്ട്രിപ്പ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേയിൽ മറ്റൊരു എയർ സ്ട്രിപ്പും കൂടിയുണ്ട്. ഇതും അടിയന്തര സാഹചര്യങ്ങളിൽ വ്യോമസേനയ്ക്ക് ഉപയോഗിക്കാനാകും. പാകിസ്ഥാനുമായുള്ള 1965-ലെയും 1971-ലെയും യുദ്ധങ്ങളിൽ വ്യോമസേനാ താവളങ്ങൾ ബോംബിട്ട് തകർത്തതിനെ തുടർന്ന് നിർണായക നിമിഷങ്ങളിൽ വ്യോമസേനയ്ക്ക് വിമാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെ വന്നിരുന്നു. ആ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് താൽക്കാലിക ലൈറ്റുകളും മൊബൈൽ എയർ ട്രാഫിക് കമ്മ്യൂണിക്കേഷൻസും ഉൾപ്പെടുത്തി ആയുധങ്ങളും ഇന്ധനവും കയറ്റിയ ശേഷം പോർ വിമാനങ്ങളും മറ്റ് സൈനിക വിമാനങ്ങളും ടേക്ക് ഓഫ് ചെയ്യാൻ ഹൈവേകളിലെ ഈ എയർ സ്ട്രിപ്പുകൾ ഉപയോഗിക്കാൻ വ്യോമസേന തീരുമാനിച്ചത്. നിലവിൽ UPയിലെ ഹൈവേകളിലെ 2 എയർ സ്ട്രിപ്പുകളും വ്യോമത്താവളത്തിന് സമീപമാണ് എന്നതാണ് വസ്തുത. ഇതിനാൽ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ ഇന്ധനവും ആയുധങ്ങളും റോഡ് മാർഗം എളുപ്പത്തിലെത്തിക്കാനും വിതരണം ചെയ്യാനും കഴിയും. രാജ്യത്തെ നിരവധി വ്യോമതാവളങ്ങൾക്ക് സമീപം ഒരു എയർ സ്ട്രിപ്പെങ്കിലും ഉണ്ട്. ഇതിനാൽ തന്നെ വ്യോമതാവളങ്ങൾ ശത്രുവിമാനങ്ങൾ ബോംബിട്ടോ മിസൈലുകൾ ഉപയോഗിച്ചോ തകർത്താൽ പോലും ഹൈവേകളിലെ എയർ സ്ട്രിപ്പുകൾക്ക് ഒരു വിമാനത്താവളത്തിന്റെ പങ്ക് വഹിക്കാനാകും. വ്യോമസേനയിലെ ഏതൊരു പോർ വിമാനത്തിനും ലാൻഡ് ചെയ്യാൻ ശേഷിയുള്ളതാണ് 3.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള എയർ സ്ട്രിപ്പ്. ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡിങ്ങിനും മാത്രമായി വികസിപ്പിച്ചെടുത്തതാണ്. യുദ്ധവിമാനങ്ങൾക്ക് മാത്രമല്ല, ഭാരമുള്ള ഗതാഗത വിമാനങ്ങൾക്കും എയർ സ്ട്രിപ്പുകൾ ഉപയോഗിക്കാം. 20 ടൺ വരെ വഹിക്കാൻ ശേഷിയുള്ള വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസിൽ എയർ സ്ട്രിപ്പിൽ ഇറങ്ങിയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത്, ഇന്ത്യൻ നിർമ്മിത തേജസ്സിന് വരെ സുഖമായി ലാൻഡ് ചെയ്യാമെന്ന് ചുരുക്കം. യുദ്ധസമയത്ത് മാത്രമല്ല, അപകടങ്ങൾ മൂലം വിമാനങ്ങൾ അടിയന്തരമായി ഇറക്കേണ്ടി വന്നാലും ഈ സ്ട്രിപ്പ് ഉപയോഗിക്കാം. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വിമാനങ്ങൾ ലാൻഡ് ചെയ്യാനും ഈ റോഡുകൾ ഉപയോഗിക്കാം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയൊരു നേട്ടം തന്നെയാണ് എക്സ്പ്രസ് വേ എയർ സ്ട്രിപ്പുകൾ. സൈനിക വിമാനത്തിൽ എക്സ്പ്രസ് വേയിൽ ഇറങ്ങാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയവും അല്ലാത്തതുമായ നിരവധി ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ മികച്ച റോഡുകളുടെ വികസനത്തിനും വിവിധ പ്രദേശങ്ങളുടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയുടെ പ്രകടനം കൂടിയായിരുന്നു ഇതെന്നാണ് വിലയിരുത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യോമ പ്രതിരോധ ആവശ്യങ്ങൾക്കായി എക്സ്പ്രസ് വേ ഉപയോഗിക്കാം എന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പൊന്നേഷ്യൻ മീഡിയ.